നമസ്കാരം. നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാരത്മാല പദ്ധതിയുടെ ഭാഗമായി കന്യാകുമാരി മുതൽ മുംബൈ വരെയുള്ള NH 66 നാലുവരിപ്പാതയുടെ നിർമ്മാണം ദ്രുതഗതിയിൽ നടന്നു വരികയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യവുമാണ്. കേരളത്തിന് പുറത്ത് കുറെ ദൂരം 6 വരിയാക്കിയിട്ടുണ്ട്. താമസിയാതെ മുഴുവനും 6 വരിയാകും. ചിലയിടങ്ങളിൽ 8 വരിയുമാകും. തിരുവനന്തപുരം, അങ്കമാലി, പാലക്കാട്, കോഴിക്കോട്, കൊച്ചി, മൂന്നാർ, തേനി, കൊല്ലം, ചെങ്കോട്ട, വാളയാർ, വടക്കാഞ്ചേരി 6 വരിയാക്കൽ, മലപ്പുറം, മൈസൂരു, തൃശൂർ, ഇടപ്പള്ളി 6 വരിയാക്കൽ എന്നീ 7 റോഡ് പദ്ധതികളാണ് ഭാരത്മാലയുടെ കീഴിൽ വരുന്ന ചില റോഡുകൾ. ഇതിനായി സ്ഥലം ഏറ്റെടുക്കലിൻ്റെ 25% തുക സംസ്ഥാന സർക്കാർ വഹിക്കുന്ന തരത്തിലാണ് ഭാരത്മാല പദ്ധതി. 86,000 കോടി രൂപയുടെ പദ്ധതികളാണ് ഭാരത്മാലയിൽ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത്. സംസ്ഥാനത്തെ തുറമുഖങ്ങളെ ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന 11 കണക്ഷൻ റോഡ് പദ്ധതികളും ഇക്കൂട്ടത്തിൽ വരും. അഴീക്കൽ, ബേപ്പൂർ, കൊച്ചി, ആലപ്പുഴ, കൊല്ലം തുറമുഖങ്ങളെയാണ് ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്നത്. കേരളത്തിലെ ജനസാന്ദ്രതയും ഭൂമിയുടെ ഉയർന്ന വിലയും കേരള ഖജനാവിൻ്റെ പരിതാപാവസ്ഥയും കണക്കിലെടുത്ത് ഭൂമി ഏറ്റെടുക്കലിൻ്റെ പൂർണ്ണമായ ചിലവും സംസ്ഥാനങ്ങൾ വഹിക്കണമെന്ന നിബന്ധന മാറ്റി 75% കേന്ദ്ര സർക്കാർ വഹിച്ചുകൊണ്ടാണ് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ കേരളത്തിലുടനീളം കടന്നുപോകുന്ന NH 766 നേരത്തെ തന്നെ 4 വരിയാക്കിയിട്ടുണ്ട്. കുറെ ദൂരം 6 വരെയുമാക്കി. അങ്കമാലി മുതൽ മണ്ണുത്തി വരെയും വടക്കാഞ്ചേരി മുതൽ വാളയാർ വരെയും 6 വരെയാക്കാൻ സ്ഥലം ഏറ്റെടുപ്പ് തുടങ്ങുകയാണ്. മണ്ണുത്തി മുതൽ വടക്കാഞ്ചേരി വരെ കുതിരാൻ തുരങ്കമടക്കം നേരത്തെ 6 വരെയാക്കിയിട്ടുണ്ട്. കുതിരാൻ തുരങ്കം തുറന്നു കൊടുക്കാനുള്ള ചടങ്ങ് വെച്ച് ഇളിഭ്യനായ മരുമോന്റെ വളച്ചുമുഖം നേരത്തെ കണ്ടിരുന്നല്ലോ. കേരളത്തിലെ മലമ്പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്നതടക്കം മറ്റ് ദേശീയപാതകളും വികസിപ്പിക്കാനുള്ള പദ്ധതികൾക്ക് അന്തിമ രൂപമായിട്ടുണ്ട്. എല്ലായിടത്തും നിർമ്മാണ ചിലവിനായി 1 രൂപ പോലും സംസ്ഥാനം വഹിക്കേണ്ടതില്ല. സ്ഥലം ഏറ്റെടുക്കുന്നതിന് 25% മാത്രം തുക മുടക്കിയാൽ മതി. ഈ വസ്തുതകളൊന്നും പറയാതെ മഞ്ചേശ്വരം മുതൽ പാറശാല വരെ മുഖ്യമന്ത്രിയുടെ തരികിട മരുമോൻ പാത നിർമ്മിക്കുന്നു എന്ന മട്ടിൽ ഖജനാവിലെ പണം ചിലവാക്കിക്കൊണ്ട് പരസ്യങ്ങൾ നൽകി വരികയാണ്. എട്ടുകാലി മമ്മൂഞ്ഞു പോലും നാണിക്കുന്ന തരത്തിൽ യാതൊരു എളുപ്പമില്ലാതെ ഇങ്ങനെയുള്ള തള്ളിമറിക്കലുകൾ നടക്കാൻ കാരണം കേരളീയരുടെ ഇന്നത്തെ ബോധനിലവാരത്തിന്റെ കുറവ് തന്നെയാണ്. ദേശീയപാതയുടെ നിർമ്മാണ ചിലവിൽ 1 രൂപ പോലും സംസ്ഥാനം വഹിക്കുന്നില്ല എന്ന സത്യം മറച്ചു വച്ചാൽ മറച്ചു ചിന്തിക്കുന്ന പ്രബുദ്ധ ജനതയല്ല. 10 മാർക്കിൽ മോണറേഷൻ വാങ്ങി 10ാം ക്ലാസ് കടത്തിവിടുന്ന മണ്ടക്കൂട്ടമാണ് കേരളത്തിലുള്ളതെന്നതിന് ഇതിൽ പരം ഒരു തെളിവിന്റെ ആവശ്യമില്ല. കൂടുതൽ പറയേണ്ടല്ലോ. അധോലോക നായകനെ നവോത്ഥാന നായകനാക്കി അവരോധിച്ച പ്രബുദ്ധന്മാരെ മുട്ടയിട്ട് നടക്കാൻ പറ്റുന്നില്ലല്ലോ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.